الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له حثنا بخير كتاب ننزل وأكرمنا بخير نبي نرسل وجعلنا خير أمة أخرجت للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله وأشهد أن سيدنا وحبيبنا وقائدنا وأسوتنا محمدًا عبده ورسوله أدى الأمانة وبلغ الرسالة ونصح للأمة وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك اللهم صل وسلم على هذا النبي الكريم وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور صدق الله العلي العظيم بحماني رايا സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കാനുള്ള ഈമാനികമായ വിശ്വാസപരമായ കരുത്തും ശക്തിയും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ, പോരായ്മകൾ അള്ളാഹു പുറത്തു തരികയും പരിഹരിച്ചു തരികയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യനെ പഠിപ്പിക്കുന്ന അധ്യാപനങ്ങളിൽ എന്താണ് മനുഷ്യനെന്നും അവൻ്റെ ജീവിതമെന്നും അവൻ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നും വളരെ വിശദമായി പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ജീവിതവും മരണവും സൃഷ്ടിച്ച അള്ളാഹു ആ ജീവിതത്തിൽ ഉടനീളം മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് അവൻ്റെ സൗഭാഗ്യങ്ങളോടൊപ്പം, അവൻ ആസ്വദിക്കുന്ന ഭൂമിയിലെ സന്തോഷങ്ങളോടൊപ്പം അവന് പരീക്ഷണങ്ങളും ഞെരുക്കങ്ങളും വലിയ താങ്ങാനാകുന്നതുമാകാത്തതുമായ പ്രയാസങ്ങളും ഒക്കെ അവനുണ്ടാകും എന്ന് പറയുന്നത്. പല നബുലുവന്നക്കും ബിശൈഇം മിനൽ ഖൗഫി വൽ ജൂഇ വ നഖ്സിം മിനൽ അംവാലി വൽ അൻഫുസി വസ് സമറാത് ഫബശ്ശിരിസ് സ്വാബിരീൻ. നാം
നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഭയം കൊണ്ട് പരീക്ഷിക്കും, സാമ്പത്തിക നഷ്ടങ്ങൾ കൊണ്ട് പരീക്ഷിക്കും, ആൾനാശം കൊണ്ട് പരീക്ഷിക്കും, നിങ്ങളുടെ വിഭവങ്ങൾ, നിങ്ങളുടെ കാർഷിക വിളകൾ, അതിലൊക്കെയും പരീക്ഷണങ്ങൾ ഉണ്ടാവും. പക്ഷേ ആ പരീക്ഷണങ്ങൾക്ക് മുമ്പിലൊക്കെ നിങ്ങൾ എന്ത് നിലപാടെടുക്കണം? വദശ്ശിരി സ്വാബിരീൻ, അവർ ക്ഷമയവലംബിക്കുന്നവരായിരിക്കണം എന്ന് അല്ലാഹു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, അങ്ങനെ അവർക്ക് എന്തെങ്കിലും പരീക്ഷണങ്ങൾ ഉണ്ടായാൽ, ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവരൊപ്പോഴേ അള്ളാഹുവിനെ ഓർക്കും, അള്ളാഹുവിനെ സ്മരിക്കും. എന്നിട്ട് അവർ പറയും, നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ളവരാണ്, അള്ളാഹുവിൽ നിന്ന് വന്നവരാണ്. അതവർ പറയുക എന്ന് പറഞ്ഞാൽ ജീവിതത്തെ അവരങ്ങനെ മനസ്സിലാക്കുമെന്ന്. ലഭിച്ചതെല്ലാം അള്ളാഹുവിൻ്റെതാണ്, നൽകിയതെല്ലാം അള്ളാഹുവാണ്, കിട്ടിയതെല്ലാം അവൻ തന്നതാണ്, എല്ലാം അവനിലേക്ക് തന്നെ മടങ്ങേണ്ടതാണ് എന്ന് മനുഷ്യൻ മനസ്സിലാക്കും, വിശ്വാസി പറയും എന്ന് പരിശുദ്ധ ഖുർആൻ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസിക്കും, ഈ ഭൂമിയിലോ അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലോ ഒരു കുഴപ്പവും ഒരു മുസീബത്തും ഒരു വിപത്തും ഉണ്ടാവുന്നില്ല. ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ, നാം അത് നേരത്തെ തന്നെ ഒരു രേഖയിൽ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടല്ലാതെ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ ചിലപ്പോ ചില സന്ദർഭങ്ങളിൽ ചില ദുരന്തങ്ങൾക്ക് മുമ്പിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുമായി മനുഷ്യൻ നിൽക്കും. അങ്ങനെ നിൽക്കുന്ന ഘട്ടങ്ങളിൽ അവനൊരു ആശ്വാസമാണ് കൽക്കെ. ആ നിൽക്കുന്ന സന്ദർഭങ്ങളിൽ അവന്റെ പിടിവള്ളിയാണ് അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ തീരുമാനങ്ങളിലുള്ള അവന്റെ തൃപ്തി, അവന് ജീവിക്കാനുള്ള പ്രചോദനമാണ് എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്കോ ഭൂമിയിലോ എന്ത് വിപത്തുണ്ടായിരുന്നാലും അത് അല്ലാഹു നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് എന്നവൻ വിശ്വസിക്കണം. അള്ളാഹുവിനത് എളുപ്പമുള്ള നിസ്സാരമായ കാര്യമാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, എന്തിനാണ് നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നത്? എന്തിനാണ് അള്ളാഹുവിന്റെ വിധികളിൽ നിങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാനാണ്, നിങ്ങൾ നിരാശരാവാതിരിക്കാനാണ്, നിങ്ങളുടെ ഓരോ ദുരന്ത മുഖങ്ങളിൽ നിന്നുള്ള 1000 അനുഭവക്കുറിപ്പുകൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും പറയാനുള്ള അനുഭവങ്ങൾ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് അവരെഴുതുന്ന കുറിപ്പുകൾ, അവർക്കൊരുപാട് അവർക്ക് ഇല്ലാതായി പോയ അവരുടെ സ്വപ്നങ്ങളെ കുറിച്ച്, നഷ്ടങ്ങളെ കുറിച്ച്, പ്രതീക്ഷകളെ കുറിച്ച് ഒക്കെ അവരിങ്ങനെ എഴുതുന്നു, പറയുന്നു. ഇത് നമ്മളിങ്ങനെ കാണുകയും വായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അവർക്കൊക്കെ ഈ പറയുന്ന വിശ്വാസത്തിൽ പ്രതീക്ഷയുണ്ട്, ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലികൈലാ തഹസൗ അലാ മാ ഫാതകും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളിൽ, വരുന്ന പരീക്ഷണങ്ങളിൽ നിങ്ങൾ നിരാശരായി പോകാതിരിക്കാൻ ആണ് ഈ പറയുന്ന സംഗതി. ഈ വിശ്വാസം അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമാണ് എല്ലാം നടക്കുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കണം, മനസ്സിലാക്കണം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുപോലെ വല തഫ്രഹു ബിമാ ആതാക്കും, ഇപ്പോ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിനെപ്പറ്റി നിങ്ങൾ ഒരിക്കലും അഹങ്കരിക്കാതിരിക്കാനാണ്. ആരെ കുറിച്ചാണ് ഈ പറയുന്നത്? അപ്പോ ദുരന്തങ്ങളിൽ മരണപ്പെട്ട് അപ്രത്യക്ഷമായി പോയ ആളുകളെ കുറിച്ചല്ല, അവര് പോയി ആ ദുരന്തങ്ങൾക്ക് സാക്ഷികളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റനേകം വരുന്ന മനുഷ്യരാശിയോട് അള്ളാഹു പറയുന്നതാണ്, നിങ്ങളുടെ കയ്യിലുള്ള അനുഗ്രഹങ്ങളിൽ നിങ്ങൾ ഒരിക്കലും അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടി കൂടിയാണ് അള്ളാഹു ഇങ്ങനെ. കാരണം എല്ലാം അള്ളാഹു നൽകിയതാണെന്ന ബോധ്യം എപ്പോഴും മനസ്സിലുണ്ടാവും. എപ്പോഴും അത് നഷ്ടപ്പെടാനുള്ളതാണെന്ന ബോധ്യവും, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ പോകാനുള്ളതാണെന്ന ബോധ്യവും അവനുണ്ടാകും. അതുകൊണ്ട് രണ്ട് സംഗതികളല്ല പറയുകയാണ്. ഒന്ന്, നഷ്ടങ്ങളിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ. രണ്ട്, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ സൗഭാഗ്യങ്ങളിൽ നിങ്ങൾ അമിതമായി സന്തോഷിക്കാതിരിക്കാൻ. കാരണം ഇതൊക്കെയും നഷ്ടപ്പെടുന്നതാണെന്ന ബോധ്യം
മനസ്സിലുള്ളത് കൊണ്ട് അമിത സന്തോഷവും ആഹ്ലാദവും അവർക്ക് ഉണ്ടാവുകയില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. പക്ഷേ എന്നിട്ടും ഇതൊക്കെ കണ്ടിട്ടും ഇതൊക്കെ അറിഞ്ഞിട്ടും കേട്ടിട്ടും മാറ്റങ്ങളൊന്നുമില്ലാത്ത ജീവിതം, ഒരു മാറ്റവുമില്ലാത്ത മനുഷ്യന്മാർ, വിശ്വാസപരമായി ഒരു മാറ്റവും അവർക്ക് സംഭവിച്ചിട്ടില്ലാത്ത ആളുകൾ, അവരെ കുറിച്ച് അല്ലാഹു പറയുകയാണ് വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഹൂർ. അഹങ്കാരികളെ, പെരുമ നടിക്കുന്നവരെ, പൊങ്ങച്ച നടിക്കുന്നവരെ, ഇവരെ ഒന്നും അല്ലാഹു സുബ്ഹാനഹു വതാല ഇഷ്ടപ്പെടുന്നില്ല എന്ന താക്കീത് മുന്നറിയിപ്പ് പ്രിയമുള്ളവരെ നൽകുകയാണ്. അതുകൊണ്ട് നമ്മൾ നമുക്കുണ്ടാകുന്ന, സമൂഹത്തിലുണ്ടാകുന്ന എല്ലാ വിപത്തുകളുടെ മുമ്പിലും അല്ലാഹു നൽകുന്ന പ്രതീക്ഷയുടെ വർത്തമാനങ്ങളിൽ പിടിക്കണം നമ്മൾ. അത് നമുക്കൊരു വലിയ പ്രതീക്ഷയാണ്. കാരണം അല്ലാഹുവിന്റെ തീരുമാനങ്ങളാണ് ഇത് എന്ന് പറയുന്നത്. അല്ലാഹുവാണ് ഇതൊക്കെയും നമുക്ക് നൽകുന്നത്, വരുത്തുന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ദുഃഖം മാറുകയാണ്, പ്രയാസങ്ങൾ മാറുകയാണ്. എല്ലാ പ്രയാസങ്ങളെയും അതിജയിക്കാനുള്ള ഈമാൻ അല്ലാഹു അവർക്ക് നൽകുകയാണ് എന്ന് പ്രിയമുള്ളവരെ കാണാൻ സാധിക്കും. ശുഹദാക്കളെ കുറിച്ച് പോലും, ദുരന്തങ്ങളിൽ മരണപ്പെടുന്നവരെ കുറിച്ച് പോലും അള്ളാഹുവിന്റെ റസൂൽ പ്രതീക്ഷയുടെ വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഷഹീദുകൾ 5 വിഭാഗക്കാരാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിലൊന്ന് അൽ മത്തഹൂൻ, മഹാമാരികൾ മൂലം മരണപ്പെടുന്ന ആളുകൾ, മാറാവ്യാധികൾ, മാരകമായ രോഗങ്ങളിൽ കൂട്ടത്തോടെ മരണപ്പെട്ടു പോകുന്നവർ, അവർക്ക് ശുഹദാക്കളുടെ പ്രതിഫലം അവർക്കുണ്ടാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ മബുത്തൂൻ, ഉദരരോഗം കൊണ്ട് മരണപ്പെടുന്നവർ. വൽ ഗരീഖ്, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ആളുകൾ. വ സ്വാഹിബുൽ ഹദ്മി, കിടന്നുറങ്ങുന്ന വീടുകളിൽ ആ വീടോടെ പൊട്ടിയൊലിച്ച് തകർന്ന് തരിപ്പണമായി ഇല്ലാതായി പോകുന്ന മനുഷ്യ ജീവിതം. വ ഷഹീദു ഫീ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാട്ട ഭൂമിയിൽ മരിക്കുന്ന ആളുകൾ. ഇങ്ങനെ 5 വിഭാഗക്കാരാണ് ശുഹദാക്കൾ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ മരണപ്പെട്ടു പോയ ആളുകളെ ഒരുപക്ഷെ അള്ളാഹു അങ്ങനെ സ്വീകരിക്കും. ശുഹദാക്കളുടെ പദവി നൽകി, അല്ലെങ്കിൽ അവർക്ക് അത്രയും വലിയ പ്രതിഫലങ്ങൾ നൽകി ഇത്തരത്തിൽ ദുരന്തങ്ങളിൽ മരണപ്പെടുന്ന ആളുകളെ അള്ളാഹു അവരെ സ്വീകരിക്കും. പക്ഷേ അത് അവരെ കുറിച്ചുള്ള നമ്മുടെ നല്ല പ്രതീക്ഷയാണ്. പക്ഷേ ജീവിച്ചിരിക്കുന്ന ആളുകൾ, ഇതിന് സാക്ഷിയായ ആളുകൾ, അവർക്ക് ഒരുപാട് മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. ജീവിതത്തിൽ അവർ ഒരുപാട് മാറേണ്ടതുണ്ട്. എന്താണോ അവരുടെ പ്രശ്നങ്ങളെന്ന്, എന്തൊക്കെയാണോ അവരുടെ കുഴപ്പങ്ങളെന്ന് അവർ അവരവരെ സംബന്ധിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഖുർആൻ പ്രവാചകനോട് സംസാരിക്കുന്നുണ്ട്, വലക്കത് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക, പ്രവാചകരെ, താങ്കൾക്ക് മുമ്പുള്ള പല സമൂഹങ്ങളിലേക്കും നാം ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. പല പല നാടുകളിലായി, പല പല സ്ഥലങ്ങളിലേക്കായി 100,000+ വരുന്ന പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വല്ലറായി, ആ സമൂഹങ്ങളെ ഒക്കെയും പല വിധത്തിൽ ക്ലേശത്തിലും പരീക്ഷണങ്ങളിലും പീഡനങ്ങളിലും നാം അകപ്പെടുത്തിയിട്ടുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നതാണ്, പരീക്ഷണങ്ങൾ ഒരു സമൂഹത്തിന് എന്തിനു നൽകുന്നു എന്നതിന്റെ ഉത്തരം ഖുർആൻ പറയുകയാണ്. ദുരന്തങ്ങൾ എന്തിനാണ് ഓരോ സമൂഹത്തിലേക്കും വെക്കുന്നതെന്നതിന്റെ ഉത്തരം പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വലക്കത് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക, നിനക്ക് മുമ്പും പല സമൂഹങ്ങളിലേക്ക് ദൂതന്മാരെ നാം അയച്ചിട്ടുണ്ട്. ഫഹദനാഹും ബിൽ ബഅസാഇ വദ്ദറാ, അവരെ കഷ്ടതകളും ക്ലേശങ്ങളും പരീക്ഷണങ്ങളും നൽകി നാം പരീക്ഷണത്താലും അവരെ നാം പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. എന്തിനാണ്? ലഅല്ലഹും യതവറഊൻ, അവർ വിനയാന്വിതരാകാൻ വേണ്ടിയാണ്. അവർ വിനയാന്വിതരാകാൻ വേണ്ടിയാണ്. ആര്? മരിച്ചുപോയവരല്ല, അവർക്കിനി വിനയം കാണിക്കാൻ പറ്റത്തില്ല. ദുരന്തങ്ങളിൽ അകപ്പെട്ടില്ലാതായി പോയവരെ കുറിച്ചല്ല അവര് പോയി, അവരെ പിടികൂടിയത്, അങ്ങനെ ഒരു ദുരന്തമുണ്ടായത്, അതിന് സാക്ഷികളായ ബാക്കി ജനതയുണ്ടല്ലോ, അതിനെ കണ്ടു നിൽക്കുന്നവരുണ്ടല്ലോ. അവർ വിനയാന്വിതരാകാനാണ്, അവർ താഴ്മയുള്ളവരാകാനാണ്. അള്ളാഹുവിന്റെ അസാധാരണമായ ശക്തിയുടെ മുമ്പിൽ മനുഷ്യൻ മനുഷ്യന്റെ നിസ്സഹായതയെ തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്ന് ഖുർആൻ തന്നെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കുകയാണ്. വീണ്ടും അള്ളാഹു പറഞ്ഞു, ഇത് ജാഅഹും ബഅസുന, നമ്മുടെ ഈ ദുരന്തങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ, ഈ പരീക്ഷണങ്ങൾ അവർക്ക് വന്നെത്തിയിട്ടും ലം തളറഊ, അവർ ഇദാ ജാഅഹും ബഅസുന തള ഫലൗലാ ഇദ് ജാഅഹും ബഅസുന തളറഊ,
നമ്മുടെ ഈ പരീക്ഷണങ്ങൾ അവർക്ക് വന്നെത്തിയിട്ടും അവർ വിനയാന്യതരാകുന്നില്ലെങ്കിൽ അവരുടെ ഹൃദയങ്ങൾ പരുക്കനാണ് എന്ന് മനസ്സിലാക്കണം, കടുത്തുപോയതാണ് എന്ന് മനസ്സിലാക്കണം. അവരെ പിശാച് അലങ്കരിപ്പിക്കുകയാണ്. അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നല്ലോ ദൈവത്തെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹ് ക്രൂരനാണോ എന്നതിനെ കുറിച്ച്, ദൈവം എന്താണ് മനുഷ്യരോട് ഇങ്ങനെ ചെയ്യുന്നത് എന്നതിനെ കുറിച്ച്, ഈ പ്രപഞ്ചത്തിൽ ഒരു നാഥനില്ല, ദൈവമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹ് പറയുകയാണ്, അവരുടെ വർത്തമാനങ്ങളെ വലിയ മനോഹരമായ വർത്തമാനങ്ങളായി അവർക്ക് തോന്നിപ്പിക്കുന്നത് ഇബിലീസ് ആണോ പിശാച് ആണോ എന്ന് ഖുർആൻ. ഇനിയും അവരൊന്നും അവസാനിപ്പിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ, ഇനിയും അവരുടെ ജീവിതത്തിലെ കുറ്റകൃത്യങ്ങൾ ഒഴിവാക്കാൻ അവർ തയ്യാറായിട്ടില്ലെങ്കിൽ അല്ലാഹു അവരെ താക്കീത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആൻ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക. ഫലമ്മാ നസൂ മാ ദുക്കിറു, അല്ലാഹു പറയുന്നു അല്ലാഹുവിന്റെ മുന്നറിയിപ്പുകൾ ഇവിധം പല രൂപങ്ങളിൽ അവരുടെ അടുത്ത് വന്നിട്ടും അവർ അല്ലാഹുവിനെ മറക്കുകയാണെങ്കിൽ, മറക്കുന്നുവെങ്കിൽ അള്ളാഹു അവർക്ക് അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കും. വീണ്ടും ഇങ്ങനെ അഹങ്കരിച്ച് ജീവിക്കാൻ, കുറെ കാലം കൂടി അഹങ്കാരത്തിന്റെ വർത്തമാനങ്ങൾ പറയാൻ, ധിക്കാരിയായി ജീവിക്കാൻ വീണ്ടും സൗഭാഗ്യത്തിന്റെ അവസരങ്ങൾ, അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ ഇനിയും അവർക്ക് നാം തുറന്നു കൊടുത്തുകൊണ്ടിരിക്കും. ഹത്താ ഇദാ ഫരഹു, അവരങ്ങനെ വല്ലാതെ സന്തോഷിക്കും, വല്ലാതെ ഇങ്ങനെ നിഗളിച്ചവർ ജീവിക്കും, മൂത്തു. നാം അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ പക്ഷേ അവൻ രക്ഷപ്പെട്ടു എന്ന് കരുതരുത്. അഖദ്നാഹും ബഗ്തതൻ, പൊടുന്നനെ പെട്ടെന്ന് അവരെയും നാം പിടികൂടും. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഫൈദാഹും മുബ്ലിസൂൻ, അപ്പോൾ അവർ നിരാശരായിട്ട് മാറും, അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട നഷ്ടബോധം അവർക്കുണ്ടാകും. പക്ഷെ കാര്യമില്ല, അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് അവർ വിധേയമായി പോയി. അങ്ങനെ അക്രമികളായ ജനതയെ നാം പാടെ ഇല്ലാതാക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിനാണ് സകല സ്തുതികളും എന്ന് പരിശുദ്ധ ഖുർആൻ പ്രിയമുള്ളവരെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്കിടയിൽ ഉണ്ടാകുന്ന ഏത് അപകടങ്ങളെയും ദുരന്തങ്ങളെയും അതിലകപ്പെട്ടവർ പോയി കഴിഞ്ഞു, പക്ഷേ അത് ബാക്കിയുള്ളവർക്ക് വലിയ പാഠമാണെന്ന്, ബാക്കിയുള്ളവർ വിനയാന്യതരാകാനും താഴ്മയുള്ളവരാകാനും അള്ളാഹു കാണിച്ചു തരുന്ന കാഴ്ചകളാണ് ഇതെന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കണം. അങ്ങനെ അഹങ്കാരം വെടിഞ്ഞ് വിനയാന്യതരാകാൻ അവർ സന്നദ്ധമാകണം. അവർ വിനയാന്യതരായെങ്കിൽ അയക്കാം എന്നാണ് ഇത്തരം വിപത്തുകളെ വെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മെ പ്രിയമുള്ളവരെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഒരുപാട് മാറുകയും പാഠം ഉൾക്കൊള്ളുകയും അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്യണം. നാം എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ ഭാഗത്തെന്തെങ്കിലും വിപത്തുക്കൾ വന്നിട്ടുണ്ടോ എന്ന് ആലോചിക്കണം. കാരണം ഖുർആൻ വീണ്ടും നമ്മെ പഠിപ്പിക്കുന്നു, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, കരയിലുണ്ടാകുന്ന കുഴപ്പങ്ങൾ, കടലിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ, കരയിലോ കടലിലോ ഉണ്ടാകുന്ന വിപത്തുക്കൾ, ബിമാ കസബത്ത് ഐദിന്നാസ്, ജനങ്ങളുടെ പ്രവൃത്തി, കരങ്ങൾ ജനങ്ങളുടെ അവരുടെ കൈകൾ ചെയ്ത പ്രവൃത്തികളുടെ ഫലമായി സംഭവിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വെക്കുകയാണ്. എന്തിട്ട് കരയിലും കടലിലും ഉണ്ടാകുന്ന വിപത്തുക്കൾ എന്തിനുണ്ടാകുന്നു? ലിയുദീഖഹും ബഅല്ലദീ അമിലു, അവർക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ചെറിയ ചെറിയ പ്രതിഫലങ്ങൾ അവരെ ആസ്വദിപ്പിക്കാൻ. ഖുർആൻ പറഞ്ഞ ശൈലിയാണ് അവർ ചെയ്ത എല്ലാത്തിന്റെയും ശിക്ഷയല്ല, അത് ലോകാവസാനമാണ്, അത് പരലോകമാണ്. പക്ഷേ ഈ പ്രപഞ്ചത്തിൽ തന്നെ അള്ളാഹു ചില ശിക്ഷകളെ നൽകി ഓർമ്മപ്പെടുത്തുകയാണ് എന്ന് ഖുർആൻ പറയുകയാണ്. മനുഷ്യർ മടങ്ങിയേക്കാം, മടങ്ങുന്നതിന് വേണ്ടി, അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി എന്ന് ഖുർആൻ പ്രിയമുള്ളവരെ വീണ്ടും സൂറ റൂം 41-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് കാണാം. നാളെ തിന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് നാളെ പരലോകത്തോ ഭയാനകമായ ശിക്ഷയുണ്ട് എന്ന് പരാമർശത്തിന് ശേഷം അള്ളാഹു പറയുകയാണ്, വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ, ആ വലിയ ശിക്ഷ എത്തുന്നതിന് മുമ്പ്,
ചെറിയ ചെറിയ ശിക്ഷകൾ ഈ മനുഷ്യർക്ക് നാം നൽകും. ലനുദീഖന്നഹും, നാം അവരെ ആസ്വദിപ്പിക്കും. മിനൽ അദാബിൽ അദിന, ചെറിയ ശിക്ഷകളിലൂടെ. ദൂനൽ അദാബിൽ അംബരി, വലിയ ശിക്ഷയ്ക്ക് മുമ്പ്. എന്തിനു വേണ്ടിയില്ല? അല്ലാഹു യർജിഊൻ, അവർ മടങ്ങി വരാൻ വേണ്ടി. പ്രിയമുള്ളവരെ, ഉരുൾപൊട്ടലൊന്നുമല്ല, അതൊന്നുമല്ല വരേണ്ടത്. ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ പോലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിസ്സാരമായ, എന്നാൽ നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്ന ഓരോ പരീക്ഷണത്തെയും നമ്മൾ മനസ്സിലാക്കണം. ഇതെനിക്ക് അള്ളാഹുവിലേക്ക് മടങ്ങാൻ അള്ളാഹു. ചില വലിയ അബദ്ധങ്ങളിൽ പെട്ടിട്ട് രക്ഷപ്പെടാറില്ലേ നമ്മൾ? ഒരു സ്വിച്ച് ഇടുമ്പോ കറണ്ടടിച്ചിട്ട് മരിച്ചില്ല, അപ്പോഴും രക്ഷപ്പെടുകയാണ്. ഓരോ അബദ്ധങ്ങളിലും നിന്നും അള്ളാഹു വീണ്ടും വീണ്ടും നമുക്ക് ആയുസ് നൽകുകയാണ്. എന്തിനു വേണ്ടി? ഇവൻ മടങ്ങിയേക്കാം, ഇവൻ മടങ്ങി വരട്ടെ, അള്ളാഹുവിലേക്ക് മടങ്ങട്ടെ, വിനയാന്വിതനാകട്ടെ എന്ന് പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. എന്നിട്ട് അല്ലാഹു പറയുന്നു, വമൻ നളലമു മിമ്മൻ ദുക്കിറ ബി ആയാതി റബ്ബിഹി സുമ്മ അഅറള അന്നാ. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ കണ്ടിട്ടും അത് കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും അതിനെ അവഗണിച്ചവനേക്കാൾ വലിയ അക്രമി പിന്നെ ആരാണുള്ളത്? ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ, ആക്രമികൾ മനസ്സിലാക്കട്ടെ, നാം പ്രതികാരം ചെയ്യുന്നവനാണ്. അവിടെ അല്ലാഹു പ്രയോഗിച്ച പദപ്രയോഗം പ്രതികാരം എന്ന് തന്നെയാണ്. ആ അക്രമിയോട് നാം പ്രതികാരം ചെയ്യും. പ്രതികാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വേറൊരു കഠിനമായ പ്രയോഗമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ വിശ്വാസങ്ങളിൽ, വഇന്ദഹു മഫാതിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹുവ, അള്ളാഹുവിനല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും മറ്റാർക്കും അറിയില്ല. ഇപ്പോഴും പല ആളുകളുടെയും വിശ്വാസത്തിൽ തന്നെ പ്രശ്നങ്ങളാണ്. അവരിപ്പോഴും അഭയം തേടി പല സ്ഥലങ്ങളിലും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഔലിയാക്കൾക്ക് നേർച്ച നടത്തുന്നവർ, അതിന്റെ പിന്നാലെ പോകുന്നവർ, പല പല ആളുകൾക്കും കരാമത്ത് സങ്കല്പിക്കുന്നവർ, അദൃശ്യങ്ങൾ അറിയുമെന്ന് വിശ്വസിക്കുന്നവർ, അങ്ങനെ വലിയ ആളുകൾക്ക് മഹാത്മ്യം നൽകി അവർക്ക് പദവികൾ നൽകി കൊണ്ടു നടക്കുന്നവർ, ഇതൊക്കെ ഈ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഇപ്പോഴുമുണ്ട്, ആളുകളുടെ കൂട്ടത്തിൽ. ഇതെല്ലാം വിശ്വാസപരമായ വലിയ വലിയ തെറ്റുകളും കുറ്റങ്ങളുമാണ്. അതൊന്നും അങ്ങനെ ഒരു അദൃശ്യം അറിയാമെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ മുന്നറിയിപ്പ് നൽകാൻ അവർക്കൊക്കെ സാധിക്കും. ആർക്കും അതിനൊന്നും കഴിയില്ല. അള്ളാഹുവാണ് എല്ലാം എന്ന് അവൻ വിശ്വസിക്കണം. ആ വിശ്വാസ സംബന്ധമായി എന്തെങ്കിലും സ്കലിതങ്ങൾ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതവൻ ഒഴിവാക്കണം. ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കണം. അള്ളാഹ് പറഞ്ഞില്ലേ, മനുഷ്യൻ പ്രവർത്തിച്ചതിന്റെ ഫലമെന്ന്? മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിനും സ്വാതന്ത്ര്യം നൽകിയിട്ടില്ല. വിശാലമായ ഭൂമി അള്ളാഹ് പടച്ച ഭൂമിയാണ്. എന്നെയും അള്ളാഹ് സൃഷ്ടിച്ചതാണ്. ഈ ഭൂമിയിൽ എനിക്ക് എന്തും ചെയ്യാം എന്ന് മനുഷ്യൻ കരുതരുത്. ലോകം എന്ന് അവസാനിക്കുമോ, അന്ന് വരെയുമുള്ള മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ ഭൂമി. അന്ന് വരെയുമുള്ള മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് കടലും കായലും, അതുപോലെ അത് മലകൾ പാറകൾ, അതിലൊക്കെ കൈകാര്യം ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. ഈ ഭൂമിയുടെ ആണിക്കല്ലായ പാറകൾ മലകൾ, അതൊക്കെ അതിലൊക്കെ പ്രവർത്തിക്കാൻ, ഇടിച്ചു നിരത്താൻ അതിനെല്ലാം മാന്യമായ ചില പരിമിതികളുണ്ട്. അതിനപ്പുറം മനുഷ്യൻ ചെയ്യാൻ പാടില്ല. കാട് കയ്യേറാൻ പാടില്ല, പുഴ കയ്യേറാൻ പാടില്ല, കടല് കയ്യേറാൻ പാടില്ല. ഇതൊന്നും മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത സംഗതികളാണ്. അതൊക്കെ എവിടം വരെ ചെയ്തിട്ടുണ്ട് മനുഷ്യൻ എന്നത് നമ്മൾ പഠിക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരാളിനെയോ ഒരു വിഭാഗത്തെയോ കുറ്റപ്പെടുത്താനല്ല, മനുഷ്യ വംശം ഈ പ്രപഞ്ചത്തിൽ ചെയ്തിട്ടുള്ള തിന്മകൾ, ഈ പ്രപഞ്ചത്തിന്റെ ഘടനയിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, ഇതൊക്കെയും പല ദുരന്തങ്ങൾക്കും കാരണമാകുന്നു എന്നതും അവർ മനസ്സിലാക്കണം. ഭൂമിയിൽ അധികാരം കിട്ടിയാൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെന്ന് ഖുർആൻ പറയുന്നിടത്ത് രണ്ട് സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഭൂമിയെ അവർ നശിപ്പിക്കും, ഭൂമിയെ നശിപ്പിക്കും, കുട്ടികളെ ജനങ്ങളെ അവർ കൊല്ലും. ഇത് രണ്ടും നടക്കുന്നുണ്ട്. ഭൂമിയെയും നശിപ്പിക്കുന്നുണ്ട് മനുഷ്യൻ, മനുഷ്യരെ അന്യായമായി കൊന്നുകൊണ്ടിരിക്കുന്നുണ്ട് മനുഷ്യൻ. ഇത് നമ്മൾ കാണുകയാണ്. പ്രിയമുള്ളവരെ, അതും നമ്മൾ പാലിക്കണം. ഈ പ്രപഞ്ചത്തിൽ പെയ്യുന്ന മഴ, ചൂട്, അതുപോലെ വൃക്ഷങ്ങൾ, ഇതിനെയെല്ലാം സംരക്ഷിക്കുകയും അതിൻ്റെതായ വഴികളിലൂടെ അതിനൊക്കെ പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും മനുഷ്യൻ ചെയ്യണം. ഇല്ലെങ്കിൽ അതും വലിയ അക്രമമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു പറയുകയാണ്, അക്രമികളായ മനുഷ്യന്മാർക്ക് അവരെ നിന്ന് ശിക്ഷ പിടികൂടുന്നല്ലോ എന്നൊന്നും ചിന്തിക്കണ്ട. അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾ, നിഷേധികളായവർ, അവർക്കൊക്കെ അള്ളാഹു ലയുംലിയിലും വാലിയും അവസരം വീണ്ടും കുറച്ചു കാലം കൂടെ നൽകിക്കൊണ്ടിരിക്കും.
പക്ഷേ അള്ളാഹു പിടികൂടുന്ന സന്ദർഭത്തിൽ ആ മനുഷ്യന് രക്ഷപ്പെടുക പിന്നീട് സാധ്യമല്ല എന്ന് ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക്, ഇതൊക്കെ മറക്കും, വയനാടൊക്കെ മനുഷ്യൻ മറക്കും. വയനാടിനെ കുറിച്ച് ഒരുപാട് 131 ആളുകളെ കിട്ടുന്നില്ലേ, കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ അണിനിരത്തി അവരെവിടെയായിരുന്നു താമസിച്ചിരുന്നത്. ഒരു പാറപ്പുറത്ത് ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്ന ഫോട്ടോ നമ്മൾ കാണുകയാണ്, ഇതായിരുന്നു എന്റെ ബെഡ്റൂം എന്ന് അദ്ദേഹം പറയുക. ഒരു ഒരു പാറ കഷ്ണത്തിന്റെ മുകളിൽ ഇരുന്ന് അങ്ങനെ അവിടെ അവശേഷിക്കുന്ന ആളുകളൊക്കെ വരും, അതൊക്കെ കാണും. അവിടെ മരണപ്പെട്ടു പോയവരും കാണാതായവരെ കുറിച്ചുമുള്ള റിപ്പോർട്ടുകൾ, രേഖകളൊക്കെ നമ്മളിങ്ങനെ വായിക്കും. പക്ഷേ കാലം പലത് കഴിയും, കഴിയുമ്പോൾ ഇതൊക്കെയും വീണ്ടും മനുഷ്യ ജീവിതത്തിൽ ഓർമ്മകളായി ഇങ്ങനെ മാറും. പിന്നെ എന്തെങ്കിലും ഒരുക്കെ 1924 നടന്ന വെള്ളപ്പൊക്കത്തെ കുറിച്ച് ഇപ്പോ നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നത് പോലെ, മൂന്നാറിൽ ഉണ്ടായിരുന്ന റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ് പോയത് എന്നാരും അറിയാത്ത വിധം അപ്രത്യക്ഷമാകുമാറും വലിയ വെള്ളപ്പൊക്കം കേരളത്തിന് സാക്ഷിയായി എന്ന് പറഞ്ഞതുപോലെ, ഇപ്പൊ 2024 ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോ മറ്റൊരു ദുരന്തം നമ്മൾ കാണുകയാണ്. ഇതിങ്ങനെ ഓർമ്മയായി ഓർമ്മയായി പോകുന്നതിന് പകരം അതെപ്പോഴും മനസ്സിൽ ഒരു 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 ചിന്തയായി, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിനും ബോധ്യത്തിനും ഒരു കരുത്തായി മാറാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് ദുരന്തങ്ങളിൽ നിന്ന് പ്രിയമുള്ളവരെ നമ്മൾ പാഠം പഠിക്കുന്നവരാവുക. ദുരന്തത്തിൽ അകപ്പെട്ടു പോരെ വെട്ടവരെ സഹായിക്കുക എന്നതും അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നതുമൊക്കെ മനുഷ്യൻ മനുഷ്യനോട് ചെയ്യേണ്ട ബാധ്യതകളും സ്നേഹവും മനുഷ്യൻ മനുഷ്യനോട് നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളും ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിലുപരി അത് അള്ളാഹുവിന്റെ സന്നിധിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. പക്ഷേ അതൊരു വശത്ത് ചെയ്യുന്നതോടൊപ്പം സേവനം മാത്രമല്ല, അതോടൊപ്പം മനുഷ്യൻ അവനെ തിരിച്ചറിയാൻ, ഈ ലോകത്തുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മളല്ല, ഇതിനെ തിരിച്ചറിയാത്തവർ, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാത്തവർ, ഒട്ടനവധി ആളുകൾ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലാത്തവർ, ദൈവത്തെ വെല്ലുവിളിക്കുന്നവർ, മനുഷ്യ മനുഷ്യൻ ഒന്നുമല്ല, ഒരിറ്റു ശ്വാസം കിട്ടാതെ വന്നാൽ നിലച്ചു പോകുന്നതാണ് അവന്റെ ജീവിതം എന്ന നിസ്സാരത പഠിപ്പിക്കാൻ അള്ളാഹു പ്രപഞ്ചത്തിൽ ഇടയ്ക്കിടയ്ക്ക് നൽകുന്ന പരീക്ഷണങ്ങളാണിത് എന്നുകൂടി ഖുർആൻ പഠിപ്പിക്കുകയാണ്. ലഅല്ലഹും യതളറഊൻ, അവൻ വിനയാന്വിതരാകണം, അവൻ താഴ്മയുള്ളവനാകണം, അവൻ അള്ളാഹുവിലേക്ക് അടുക്കണം, അവൻ കൂടുതൽ കൂടുതൽ നമസ്കരിക്കണം, അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, നവാഫിലുകൾ ധാരാളമായി ചെയ്യണം, നവാഫിൽ മീൻ സുന്നത്തുകൾ ധാരാളമായി ചെയ്യണം, അള്ളാഹുവിനെ വാഴ്ത്തുന്ന വർത്തമാനങ്ങൾ അവൻ ധാരാളമായി പറയണം, ഇസ്തിഗ്ഫാർ ധാരാളമായി അവൻ നടത്തണം, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ആവർത്തിച്ച് അള്ളാഹുവിനോട് പറയണം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു ദിവസത്തിൽ 100 പ്രാവശ്യം ഞാൻ അത് ചെയ്യുമായിരുന്നു. എന്ത് ഇസ്തിഗ്ഫാർ? അള്ളാഹുവിന്റെ റസൂൽ ദിവസത്തിൽ 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തുമ്പോ സാധാരണക്കാരായ നമ്മളൊക്കെ എത്ര ഇസ്തിഗ്ഫാർ? എന്റെ റബ്ബിന്റെ മുമ്പിൽ അള്ളാഹുവെ എനിക്ക് പുറത്തു തരണമേ എന്ന് പറയാറുണ്ട് എന്ന ആലോചനകൾക്ക് നമ്മൾ വിധേയമാകണം. അപ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് ചേഞ്ച് ഉണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നുമൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ നല്ലവരായി ഈമാനുള്ളവരായി ജീവിക്കുന്ന യഥാർത്ഥ ദാസന്മാരിൽ നമ്മേവരെയും അവൻ ഒരു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 8547539820.